ചർച്ച തുടരുന്നു. ശ്രീ റെജി സക്കറിയയിലേക്ക് ആദ്യം. ശ്രീ റെജി സക്കറിയ, 25 ദിവസത്തിനിടെ 5 കൊലപാതകങ്ങൾ സംസ്ഥാനത്തുണ്ടായി. അതിൽ 4 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മറ്റൊന്ന് പോത്തൻകോട്ടെ നമ്മളൊക്കെ ഞെട്ടിയ ആ ദൃശ്യങ്ങൾ. കാലു വെട്ടിയെടുത്ത് ഒരു ഗുണ്ട ബൈക്കിൽ സഞ്ചരിക്കുകയാണ് പരസ്യമായി. കുറേ ദൂരം എത്തുമ്പോൾ അത് ഉപേക്ഷിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ഇത് ഈ കൊലപാതകങ്ങളെല്ലാം ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വല്ലാത്ത തരത്തിൽ ഭംഗമുണ്ടാക്കുന്നു. ഈ കൊലപാതകങ്ങൾ നടന്ന പ്രദേശത്തെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം, വലിയ പരിഭ്രാന്തരാകുന്നു. ആർക്കും ഏതു സമയത്തും ജീവൻ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തുന്നു. പ്രാഥമികമായി ഇതിന് ഉത്തരവാദികൾ ആരാണ്? ഈ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നം എന്ന രീതിയിൽ ബോധപൂർവം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ കൊലപാതകങ്ങൾ ഓരോന്നും പരിശോധിക്കുക. ഒന്ന്, ഗുണ്ടാപ്പടയുടെ പകയുടെ ഫലമായിട്ടുണ്ടായ കൊലപാതകങ്ങളാണ്. ബാക്കിയുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഏറ്റവും അവസാനം നടന്നത് SDPIയും RSSഉം രണ്ട് വർഗീയ ശക്തികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള പോരിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ്. ഇവിടെ ചോദിച്ച ചോദ്യം, നാടിനെ ഇത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ജനങ്ങളാകെ ഭയത്തിലാണ്. സ്വാഭാവികമായും ആ പ്രദേശങ്ങൾ ആ തരത്തിൽ തന്നെ ജനജീവിതം വലിയ പ്രയാസത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ തരത്തിൽ അവസ്ഥയുണ്ടാക്കുന്നതാര്? നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന പല പ്രസ്ഥാനങ്ങളുമുണ്ട്. മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ ഇത്തരം വർഗീയ ശക്തികൾ അടിഞ്ഞാകുമ്പോൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് ഫലപ്രദമായി തന്നെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആലപ്പുഴയിൽ രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായത്. അവിടെ ഏതെങ്കിലും സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതും സംബന്ധിച്ചിടത്തോളം ആ തരത്തിലൊരു ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട അവസ്ഥയും അവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ സംഭവം ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ തന്നെ പോലീസിന്റെ ഇടപെടലുകൾ, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ തരത്തിൽ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യം IG ഹർഷിത അട്ടല്ലൂരിയുടെ നിലപാടിനൊപ്പമാണ് താങ്കളും. അതായത് എല്ലാ നേതാക്കൾ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതെങ്ങനെ തടയാൻ സാധിക്കാത്തത്, എന്തുകൊണ്ട് പോലീസിന് ചോദിച്ചപ്പോൾ എല്ലാ നേതാക്കളുടെയും വീടിനു മുമ്പിൽ പോലീസിന് കാവൽ നിൽക്കാൻ സാധിക്കുമോ, അങ്ങനെ ഒരു ഉറപ്പാണോ ജനത്തിന് സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം നൽകേണ്ടത്? ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ആത്മവിശ്വാസമെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവന, ഒരു പ്രയോഗമെങ്കിലും അവരുടെ ഭാഗത്ത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ വ്യാപകമായി നാട് നീളെ കൊലപാതക പരമ്പരകൾ ഉണ്ടാകുന്നുവെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ജനം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ ഈ കൊലപാതകം നടത്തിയ വർഗീയ ശക്തികളെ അപലപിക്കാനല്ല ശ്രമിച്ചത്, മറിച്ച് ഗവൺമെന്റിനെതിരെ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ നേട്ടം കൊയ്യാനാണ് ഇത്രയും പ്രയാസകരമായ ഒരു അവസ്ഥയിലും പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വസ്തുത പരിശോധിക്കണം. ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മേഖലയിൽ പെട്ടെന്നുണ്ടായ ഒരു കൊലപാതകവും തിരിച്ചുള്ള കൊലപാതകവും തുടർന്ന് ആ പ്രദേശത്ത് പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് മറ്റൊരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ പോയി കവൽ നിൽക്കാൻ പറ്റുകയാണെന്ന് ശരിയല്ല. അങ്ങനെ ചോദിക്കാനും പാടില്ല. ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അല്ല, ഞാനാണ് ചോദിച്ചത്. പ്രാഥമികമായി ആ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. അതിനാണല്ലോ വോട്ട് നൽകി ജനം ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ഒരു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമല്ലോ. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ഗുണ്ട ആക്രമണം ഉണ്ടാവുകയാണ്. ഇവിടെ ഏതാണ്ട് ബാലരാമപുരത്തെ കാര്യമാണ്. 10-ലധികം വാഹനങ്ങൾ ലോറിയും കാറും മറ്റും വാളുകൊണ്ട് വെട്ടി. ദൃശ്യങ്ങളൊക്കെ താങ്കളൊന്ന് കാണണം. തൊട്ട് മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടാണ് പോത്തൻകോട് കാല് വെട്ടിയെടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഗുണ്ടകളുടെ കാഴ്ച. ഇങ്ങനെ എല്ലാ തരത്തിലും ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായി നമ്മുടെ സംസ്ഥാനം മാറുന്നത് എന്തുകൊണ്ടാണ് ശ്രീ സക്കറിയ? അങ്ങനെ ഒരു പൊതുവൽക്കരണത്തിന് പ്രസക്തിയില്ല രഞ്ജിത്ത്. ഇവിടെ ഉണ്ടായ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവം, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കാലു എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജീവൻ പോലും ഇങ്ങനെ പോയി. ഏറ്റവും വലിയ ഗുണ്ടയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് സംവിധാനം
ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ്. ആ തരത്തിൽ പോലീസ് എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട്. സർക്കാർ വിജിലന്റ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ അത് ആകെ തന്നെ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം സംഭവങ്ങൾ പല സ്ഥലങ്ങളിലായി നടക്കുമ്പോഴാണ് സംസ്ഥാനം ഒട്ടാകെ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതും ജനങ്ങളുടെ സൗര ജീവിതത്തിന് പല തടസ്സമുണ്ടാകുന്നതും. ശ്രീ എ ഷുക്കൂർ ആ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായി ഇത്തരം കൊലപാതകങ്ങളെ ഇത്തരം ഗുണ്ടാ വിളയാട്ടങ്ങളെ